ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരു വാർത്ത 14 ക്ഷേത്രങ്ങൾ അക്രമികൾ കൊള്ളയടിച്ചു എന്നുള്ളതാണ്. എന്താണ് സംഭവത്തിന് പിന്നിൽ? എന്താണ് പോലീസ് പറയുന്നത്? ശനിയാഴ്ച രാത്രിയാണ് വടക്കൻ ബംഗ്ലാദേശിൽ 14 ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടത്. ഈ 14 ക്ഷേത്രങ്ങളിലും അജ്ഞാതരായ ഒരു അക്രമി സംഘം 3 ഗ്രാമങ്ങളിലായുള്ള 14 ക്ഷേത്രങ്ങളിലും ഒരേ രാത്രി കയറി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളടക്കം തകർക്കുകയായിരുന്നു. ചില വിഗ്രഹങ്ങൾ പിന്നീട് അടുത്തുള്ള അമ്പല ക്ഷേത്രത്തിൻ്റെ തന്നെ കുളങ്ങളിൽ നിന്നും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ സാമൂഹിക അന്തരീക്ഷ കലുഷിതമാക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടന്നു എന്നാണ് ബംഗ്ലാദേശ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നും കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ബംഗ്ലാദേശ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആരാണ് ഇത് നടത്തിയത്? ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക സംഘർഷമോ മറ്റൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ആസൂത്രിത ശ്രമം നടന്നു എന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിൽ അവിടുത്തെ വിശ്വാസി സമൂഹം ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ശരി റഷീദ്. പ്രധാനപ്പെട്ട വിദേശ വാർത്തകളുടെ വിവരങ്ങളാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദ് നൽകിയത്. എന്താ